യേശു വാഴുന്നു. ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ജീസസ് റെയ്ൻസ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ അവിടുന്ന് നമ്മോട് സംസാരിക്കുവാൻ പോകുന്നു. യേശു നമ്മോട് സംസാരിക്കുവാൻ പോകുന്നു. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? യേശു നമ്മോട് സംസാരിക്കുവാൻ പോകുന്നു. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ഹൃദയവാതിലുകളെ തുറക്കാം, നമ്മുടെ കാതുകളെ ഏകാഗ്രമാക്കാം. ദൈവപരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് അവിടുത്തെ ആലോചനകൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വീകരിക്കുവാൻ തയ്യാറാകാം. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികളിലേക്കാകുന്നു. യേശു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമായിട്ട് തൻ്റെ സഭ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ് നാളിൽ സഭ സ്ഥാപിതമായി. അതോടുകൂടെ സഭ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുവോ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം സഭ ഏറ്റെടുക്കുകയാണ്. ആമേന്. അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന ചില രോഗസൗഖ്യ ശുശ്രൂഷകൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തി മൂന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഒരു രോഗസൗഖ്യ ശുശ്രൂഷ നമുക്ക് കാണുവാൻ കഴിയുന്നു. പത്രോസും യോഹന്നാനും അവരെ യെരുശലേം ദേവാലയത്തിലേക്ക് 9 നേരത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. 9 നേരം എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ അന്നത്തെ സമയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നത്തെ സമയമായിട്ട് അത് ഇന്നത്തെ സമയമാക്കി മാറ്റുകയാണെങ്കിൽ 3 PM ആണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 6 1 ആരംഭിക്കുന്നത്. 1 ഇത് 9 ആകുന്നതിനാൽ 3 PM. ആമേൻ. 3 വൈകുന്നേരം 3 ഉച്ചകഴിഞ്ഞ് 3 പത്രോസും യോഹന്നാനും ആമേന് ദേവാലയത്തിലേക്ക് യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രാർത്ഥനാ സമയത്ത് കടന്നു ചെല്ലുകയാണ്. ഇത് ആരംഭ നാളുകളാണ്. സഭ സ്ഥാപിതമായി, യെരുശലേമിൽ സഭ സ്ഥാപിതമായിട്ട് സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഹൂദ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ സഭയായിരിക്കുന്നത്. യഹൂദ സംവിധാനത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. യഹൂദ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സഭ ആയിരിക്കുമ്പോൾ ഇതാ പതിവ് പോലെ അവരെ പ്രാർത്ഥനാ സമയത്ത് യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കടന്നു പോകുന്ന ആ സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിൽ ആ ഭാഗത്തോടാണ് കടന്നു പോകുന്നത്. ആ പല പ്രാകാരങ്ങളുണ്ട്. യെരുശലേം ദേവാലയത്തിന്റെ അന്നത്തെ ആ ക്രമം വിശദീകരിക്കുകയാണെങ്കിൽ ഔട്ടർ കോർട്ടുണ്ട്. ആ ജാതികൾക്ക്, ജെന്റൈൽസിന് വരുവാൻ കഴിയുന്ന യഹൂദന്മാരല്ലാത്തവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വരുവാൻ കഴിയുന്ന ഒരു ഔട്ടർ കോർട്ടുണ്ട്. ഒരു പുറത്തുള്ള പ്രാകാരമുണ്ട്. ആ പുറത്തുള്ള പ്രാകാരത്തിൽ നിന്ന് ആണ് ഈ വാതിൽ ആരംഭിക്കുന്നത്. സുന്ദരം എന്ന ബ്യൂട്ടിഫുൾ എന്നുള്ള ഗേറ്റ് അവിടെയാണ്. ഈ ബ്യൂട്ടിഫുൾ ഉള്ള ഗേറ്റ് ആ ഗേറ്റ് ഈ ഔട്ടർ കോർട്ടിൽ നിന്ന് ആദ്യത്തെ പ്രാകാരമുണ്ട്. ആദ്യത്തെ പ്രാകാരം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രാകാരമാണ്. ആ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രാകാരത്തിലേക്ക് പ്രവേശിച്ചാണ് ആളുകൾക്ക് ആ ദേവാലയത്തിലേക്ക് പോകുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഗേറ്റ് വേണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഗേറ്റ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ആളുകളൊക്കെ മിക്കവരും ഈ വാതിലിലൂടെയാണ്, ഒരു പ്രധാന വാതിൽ, ഈ വാതിലിലൂടെയാണ് ആലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെയാണ് ഈ യാചകരെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്. അകത്തോട്ട് പോകുന്ന, ആരാധിക്കുവാൻ വേണ്ടി പോകുന്നവർക്ക് ഇവർക്കെന്തെങ്കിലും കൊടുക്കാതെ പോവുകയാണെങ്കിൽ, ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ചോദിക്കുമ്പോൾ കൊടുക്കാതെ പോവുകയാണെങ്കിൽ ഒരു കുറ്റബോധം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദേവാലയ ഗോപുരവാതിൽക്കൽ ഇരിക്കുന്ന യാചകന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല കൊയ്ത്താണ്, നല്ല കാശ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. വെള്ളിപ്പണമായിട്ട്, സ്വർണപ്പണമായിട്ടും അല്ലെങ്കിൽ പല നിലകളിലുള്ള അന്നുള്ള ആ പണം ധാരാളമായി ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. ആരാധകരല്ലേ കടന്നു പോകുന്നു. ഇനി അകത്തുപോയി ആരാധന കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ പിന്നെയും ആ വരുന്നവർ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമായിട്ട് ദരിദ്രരെ സഹായിക്കുക എന്നുള്ള ആ മനോഭാവത്തിൽ നിന്ന് യാചകർക്ക് എന്തെങ്കിലും കൊടുക്കാതെ പോകുകയില്ല. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ എന്ന ഗേറ്റിൻ്റെ അരികിലിരിക്കുന്ന യാചകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല പണസമ്പാദനത്തിനുള്ള ഒരു ഉപാധിയാക്കി അവരതിനെ മാറ്റിയിരിക്കുകയാണ്. അവിടെ കൂടെയാണ് ഇതാ പത്രോസും യോഹന്നാനും
ആലയത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അവിടെ അവർ പോകുന്ന സന്ദർഭത്തിൽ ഈ മുടന്തനെ കാണുകയാണ്. ഇയാള് ജനനം മുതൽ തന്നെ മുടന്തനാണ്, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടെന്ന് അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ വേണ്ടി അവിടെ ഇരുത്തും. അപ്പോൾ അവൻ്റെ അരികിലൂടെ ഈ പ്രധാന വാതിലിലൂടെ യോഹന്നാനും അപ്പോസ്തോലനാകുന്ന യോഹന്നാനും അപ്പോസ്തോലനാകുന്ന പത്രോസും പോകുന്ന സന്ദർഭത്തിൽ ഈ മനുഷ്യനെ അവർ ശ്രദ്ധിച്ചു. ഇതൊക്കെ ഒരു ദിവ്യമാകുന്ന പദ്ധതിയാണ്. ഈ മനുഷ്യൻ ഇവിടെ ചിലപ്പോൾ വർഷങ്ങളായിട്ട് വന്ന് യാചിക്കുന്നൊരു മനുഷ്യനായിരിക്കാം. ഇയാൾ അമ്മയുടെ ഗർഭം മുതൽ തന്നെ മുടന്തനാണ്. ഇയാളുടെ പ്രായത്തെക്കുറിച്ച് പറയുന്നത് 40 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് അടുത്ത അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ സൗഖ്യത്തിൻ്റെ ഈ വിശദീകരണങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലെ 2 നിറഞ്ഞു നിൽക്കുകയാണ്. 3 അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ചില സംഘർഷങ്ങളുണ്ടായി, അതൊക്കെ 4 വിശദീകരിക്കുന്നുണ്ട്. അത്രമാത്രം ചലനം സൃഷ്ടിച്ച ഒരത്ഭുതമായിരുന്നു ഈ മുടന്തൻ്റെ സൗഖ്യം എന്ന് പറയുന്നത്. 2 ആ ചരിത്രം രേഖപ്പെടുത്തണമെങ്കിൽ അത് യെരുശലേമിനെ പിടിച്ചു കുലുക്കിയ ഒരത്ഭുതമായിരുന്നു. അതും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവവേലയിൽ മുന്നേറുന്നവർ, ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ചില അസാധാരണമാകുന്ന ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കൈകളിലൂടെ സംഭവിക്കുവാൻ വേണ്ടി യേശു അനുവദിക്കും. ചിലപ്പോൾ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ദേശത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവമായിരിക്കും, അതൊരു വലിയ സൗഖ്യമായിരിക്കും. ആമേന്. അത്തരത്തിലുള്ള സംഭവങ്ങൾ കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 18 അന്ധയായിരുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു ദേശം മുഴുവൻ ചലിക്കുന്നത്, കുലുങ്ങുന്നത് കാണുവാൻ കഴിഞ്ഞു. ആളുകൾ ഓടിക്കൂടി ആ കുട്ടിയെ കാണുവാൻ തന്നെ ആളുകൾ ആമേൻ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായ ആ സംഭവം വളരെ വർഷങ്ങൾക്ക് മുന്നമേയാണ് ഞാനത് ഓർക്കുകയാണ്. അത്തരത്തിലുള്ള ഉണർവുകൾ വീണ്ടും വീണ്ടും ആരംഭിക്കട്ടെ. വീണ്ടും അത്തരത്തിലുള്ള ഉണർവുകളെ പരിശുദ്ധാത്മാവ് അയക്കട്ടെ. ആമേൻ. 2 ഒരു സൗഖ്യത്തിൻ്റെ ചരിത്രം വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ദൈവപ്രവൃത്തിയുടെ ആരംഭം കുറിക്കുന്ന, അല്ലെങ്കിൽ ഇത് ഒരു തുടക്കം കുറിക്കുന്ന, ദൈവപ്രവൃത്തിയുടെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ വീര്യപ്രവൃത്തികളുടെ തുടക്കം കുറിക്കുന്ന ഒരു മഹാസംഭവമായിരുന്നു. മാത്രമല്ല ഈ സൗഖ്യം നടക്കുന്നതോടുകൂടെ പത്രോസിന് ധാരാളം ദൈവവചനം പ്രസംഗിക്കുവാനുള്ള അവസരം ലഭിക്കുകയാണ്. സാധാരണക്കാരോടല്ല, ഉന്നതന്മാരോട് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ വേണ്ടിയുള്ള അവസരം ലഭിക്കുന്നു. അതും വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരടയാളം സംഭവിക്കുമ്പോൾ, ഒരു അത്ഭുതം സംഭവിക്കുമ്പോൾ അതിൻ്റെ എൻഡ് പർപ്പസ് എന്ന് പറയുന്നത്, അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്താണ് അതിൽ കൂടെ ആഗ്രഹിക്കുന്നത്, അവിടുന്നാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്, അവിടുന്ന് എന്താണ് ഇത് അതിലൂടെ ആഗ്രഹിക്കുന്നത്, അവിടുന്ന് ആഗ്രഹിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കപ്പെടണം, മറ്റുള്ളവർ ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ആരുടെ കൈകളാൽ ഈ അത്ഭുതം നടന്നുവോ അവർ പറയുന്ന ദൈവവചനം കേൾക്കുവാൻ വേണ്ടി മറ്റുള്ളവർ തയ്യാറാകണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഇന്തോനേഷ്യൻ റിവൈവലിൽ ദൈവം ഉപയോഗിച്ച മേൽത്താരി എന്ന് പറയുന്ന ദൈവദാസൻ, ആ ദൈവദാസന് പല മീറ്റിങ്ങുകളിൽ കേരളത്തിൽ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. മറ്റ് പല നിലകളിൽ ദൈവരാജ്യത്തിൽ ഇന്ത്യയിൽ പ്രയോജനപ്പെട്ട ഒരു ദൈവദാസനാണ്. കേരളത്തിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്, നാഗാലാൻഡിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കുവാൻ അഭിഷക്തനെ ദൈവം ഉപയോഗിച്ചു. ഇന്തോനേഷ്യൻ റിവൈവലിൽ ദൈവം ഉപയോഗിച്ച മേൽത്താരി, അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമാണ്. ഒരു ഗ്രാമത്തിൽ മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 1000 ആളുകളാണ് വിശ്വാസത്തിലേക്ക് വന്നത്, ഒരൊറ്റ സംഭവം മുഖാന്തരം. അവിടെ പിന്നെ അധികമൊന്നും പ്രസംഗിക്കേണ്ടതായിട്ട് വന്നില്ല, ഒരു സംഭവം അവിടെ നടന്നപ്പോൾ. മരിച്ച ഒരു മനുഷ്യൻ ഒരു ഗ്രാമത്തിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ അതിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും 1000 ആളുകൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ കാരണമായെങ്കിൽ ഹല്ലേലൂയ്യ. ഓ താങ്ക് യു ലോർഡ് ജീസസ്. അത്ഭുതങ്ങളുടെ സമയം കഴിഞ്ഞിട്ടില്ല, അടയാളങ്ങളുടെ സമയം കഴിഞ്ഞിട്ടില്ല, രോഗസൗഖ്യത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല. വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈകളിലൂടെ അത് സംഭവിക്കുവാൻ പോകുന്നു. പത്രോസും യോഹന്നാനും ആലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാ
ജന്മനാ മുടന്തനാകുന്ന ഈ മനുഷ്യനെ കാണുകയാണ്. ഇതൊരു വലിയ ഡിവൈനാകുന്ന സമയമാണ്, ദിവ്യമാകുന്ന ഒരു പ്രവൃത്തിയുടെ സമയമാണ്. അപ്പോസ്തലന്മാർ മനസ്സിലാക്കണം, ദൈവ ശുശ്രൂഷയിലായിരിക്കുന്നവർ പരിശുദ്ധാത്മാവിനോട് സൂക്ഷ്മബോധമുള്ളവരായിരിക്കണം, സെൻസിറ്റിവിറ്റി ഉണ്ടാകണം, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം. ചില പ്രത്യേക നിമിഷങ്ങളുണ്ട്, അസാധാരണമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ വേണ്ടിയുള്ള ചില പ്രത്യേക നിമിഷങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് നഷ്ടമാകരുത്. ഹല്ലേലൂയ്യാ. പത്രോസും യോഹന്നാനും ഇതുവഴി വന്നിട്ട് അവനെ കണ്ടു, ആ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് പോകുവാൻ കഴിയുമായിരുന്നു. എന്നാൽ പത്രോസും യോഹന്നാനും ആമീന ടൈമിംഗ് മനസ്സിലായി, ആ സീസൺ മനസ്സിലായി, ആ സമയം മനസ്സിലായി. അതുകൊണ്ടാണ് പത്രോസ് യോഹന്നാനോടുകൂടി അവനെ ഉറ്റുനോക്കിയത്. നിങ്ങൾ ചിന്തിക്കുക, അവിടെ മറ്റ് യാചകർ കാണാൻ സാധ്യതയില്ലേ? ഉറപ്പായിട്ട് മറ്റ് യാചകർ അവിടെ കാണുവാൻ സാധ്യതയുണ്ട്. ആ പ്രത്യേക ഗേറ്റിന്റെ അരികിൽ യാചകരെ കൊണ്ടുവന്ന് ഇരുത്തുന്ന ഒരു സ്ഥലമെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ എന്തുകൊണ്ട് ഇവനിലേക്ക് പത്രോസിന്റെയും യോഹന്നാന്റെയും ശ്രദ്ധ തിരിഞ്ഞു? ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗേറ്റിലൂടെ യേശു പലവട്ടം കടന്നുപോയിട്ടില്ലേ? യേശു ആലയത്തിൽ എത്ര പ്രാവശ്യം വന്ന് ശുശ്രൂഷിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഗേറ്റിലിരുന്ന ഈ മനുഷ്യനെ യേശു കണ്ടിട്ടുണ്ടോ? അറിയില്ല. ഒരുപക്ഷെ യേശു ഈ ഗേറ്റിലൂടെ അല്ല, മറ്റ് ഗേറ്റുകളിലൂടെയാണോ അകത്ത് പ്രവേശിച്ചത്? നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ അവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്, ചിലരുടെ വിടുതലിന് വേണ്ടി ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. ആമേൻ. അവിടെ മറ്റ് യാചകരും ഒരുപക്ഷെ അവിടെ കാണുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് ഈവനെ ദൈവം തൊടുവാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത് പത്രോസും യോഹന്നാനും തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പത്രോസും യോഹന്നാനും അവനെ ഉറ്റുനോക്കിയത്. ഇയാൾക്ക് ഈ മുടന്തനെ സംബന്ധിച്ചിടത്തോളം അവന് സൗഖ്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാം? ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് അവൻ കരുതുന്നത് രണ്ടുപേരനെ ഉറ്റുനോക്കുന്നു, വല്ലതും കിട്ടും, വെള്ളിയോ വെള്ളിക്കാശോ പൊന്നോ വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവനിരിക്കുന്നത്. അവനിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, അവന് സൗഖ്യത്തെക്കുറിച്ചും അറിയത്തില്ല. ഇനി ഞാൻ ഇങ്ങനെ കരുതുകയാണ്, അവന് നടക്കണമെന്നുള്ള ആഗ്രഹം പോലും കാണുകയില്ല. 40-ലധികം വർഷങ്ങളായി നടക്കാത്ത മനുഷ്യന് അവന് നടക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം പോലും കാണുവാൻ സാധ്യത കുറവാണ്. എന്തായാലും അതൊന്നും ബാധകമല്ല. ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്ന പല തത്വങ്ങളും അവിടെ ബാധകമല്ല. ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും, നടന്നിരിക്കും, നടന്നിരിക്കും. ഹല്ലേലൂയ്യാ, ആമേൻ. പത്രോസ് അവനെ ഉറ്റുനോക്കിയിട്ട് അവനോട് പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. നോക്കുക, ആ നാമം, യേശു ക്രിസ്തുവിന്റെ നാമം. ഈ സംഭവത്തോടുകൂടെ യേശു ക്രിസ്തുവിന്റെ നാമം ആ ദേശം മുഴുവൻ ഉയർത്തപ്പെടുകയാണ്. മാത്രമല്ല, പത്രോസിനൊരവസരം ലഭിച്ചു, യേശു ക്രിസ്തുവിന്റെ നാമം ഉയർത്തുവാനൊരവസരം ലഭിച്ചു. നമുക്ക് അടുത്ത അധ്യായത്തിൽ, 4-ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ സംഭവത്തിന്റെ പരിണിത ഫലമായിട്ടുണ്ടായ തർക്കങ്ങൾ, പത്രോസിനെ പിടിച്ചു, യോഹന്നാനെ പിടിച്ചു, അന്നുണ്ടായിരുന്ന ആമേൻ മതനേതാക്കന്മാര് അവരെ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ പത്രോസ് ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട വേറൊരു നാമമില്ല, ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ്യ, ആമേൻ. നമ്മളൊക്കെ ഏറ്റവും അധികം ആമേന് ആവർത്തിച്ച് പറയുന്നൊരു വാക്യമാണ് അപ്പോസ്തലപ്രവൃത്തി 4:12 എന്ന് പറയുന്നത്. അത് പറയുവാൻ കാരണമായ ഒരു സംഭവമാണ് 3-ാമത്തെ അധ്യായത്തിൽ നടക്കുന്നത്. പത്രോസിന് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചു, പത്രോസ് പ്രസംഗിച്ചു, അതിശക്തമായി പ്രസംഗിച്ചു. പ്രസംഗിച്ചപ്പോൾ ലോക ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, ഏക നാമം യേശുവിൻ നാമം. ഇന്ന് രാത്രി ഞാനും ആ വാക്യം ആമേൻ പ്രാപ്തിയുള്ളതുപോലെ വിളിച്ചു പറയുകയാണ്.
ആകാശത്തിന്റെ കീഴിൽ രക്ഷിക്കപ്പെടുവാൻ, മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമമില്ല, ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമം. അതിന്റെ തുടക്കമാണ് മൂന്നാമത്തെ അധ്യായത്തിൽ പത്രോസ് അവനെ നോക്കിയിട്ട് പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആ നാമം, ആ നാമം. ഇവരിപ്പോൾ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? യോഹന്നാന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പത്രോസിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവർ പ്രതിനിധികളാണ്. ആരുടെ പ്രതിനിധികളാണ്? അവർ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പ്രതിനിധികളാണ്. ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ ആരുമല്ല, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പ്രതിനിധികളാകുന്നു. ഓഹ്, യേശു ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ടാണ് പത്രോസും യോഹന്നാനും പറയുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാ. ഓ ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, ജനനം മുതൽ ഇവന് നടന്ന് ഇവൻ ഈ മുടന്ത് നടന്നിട്ടില്ല. അമ്മയുടെ ഉദരം മുതൽ, അമ്മയുടെ ഗർഭപാത്രം മുതൽ ഇവൻ മുടന്തനാ. അപ്പൊ ജനിച്ചതിന് ശേഷം ഇന്നോളം നടന്നിട്ടില്ല. അപ്പൊ നടക്കാൻ ഒരു ട്രെയിനിങ് കിട്ടണ്ടേ? നീ സൗഖ്യമായാൽ തന്നെ നടക്കാൻ വേണ്ടി ഒരു ട്രെയിനിങ് കിട്ടേണ്ടത്. ഇവിടെ നടക്കുന്ന ഈ ഈ ഈ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണമായത്, ആ വാക്കില്ല, ഇത് വിശദീകരിക്കുവാൻ വാക്കില്ല. 40 വർഷം നടന്നിട്ടില്ലാത്തൊരു മനുഷ്യൻ സൗഖ്യം സംഭവിക്കുമ്പോൾ, ഇവിടെ ശ്രദ്ധിക്കണം, പത്രോസ് യോഹന്നാനും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഭർത്താവേ, കണ്ണടച്ചവന്റെ അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അവന്റെ മേൽ കൈവയ്ക്കുന്നില്ല. പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കുന്നില്ല. പത്രോസും യോഹന്നാനും കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവനെ നോക്കിയിട്ട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓ ഹാലലൂയ. അപ്പൊ ഈ രോഗസൗഖ്യ ശുശ്രൂഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, രോഗസൗഖ്യ ശുശ്രൂഷയിൽ കൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഇവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ കൽപ്പിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു കൽപ്പിക്കുമ്പോൾ, പിന്നെ അവനെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിച്ചപ്പോൾ ക്ഷണത്തിൽ അവന്റെ കാലും നരയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു. ക്ഷണത്തിൽ അവന്റെ കാലും നരയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു. നോക്കുക, ജീവിതത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത മനുഷ്യനാണ്. അടുത്ത വാക്യം കണ്ടോ, നടന്നും തുള്ളിയും. ഓ, നടന്നും തുള്ളിയും. ആരെങ്കിലും ആത്മാവിൽ തുള്ളുന്നുണ്ടെങ്കിൽ, സന്തോഷം കൊണ്ട് ചാടുന്നുണ്ടെങ്കിൽ, ആരാധിക്കുമ്പോൾ നൃത്തം ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് അതുപോലെ ഒരു വിടുതൽ ലഭിച്ചത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ആരെങ്കിലും തുള്ളുന്നവരെയോ ചാടുന്നവരെയോ നൃത്തം ചെയ്യുന്നവരെയോ ഒന്നും നിങ്ങൾ നിസ്സാരമായി കാണരുത്, പുച്ഛിക്കരുത്. അവരുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ അതേപോലെ ഒരു ദൈവികാനുഗ്രഹം ലഭിച്ചവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഈ മനുഷ്യൻ, അവന് സൗഖ്യം ലഭിക്കുമ്പോൾ അവൻ പിച്ച വെച്ചാണോ നടക്കുന്നത്? അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ജീവിതത്തിൽ ഒരിക്കലും ആലയത്തിൽ കടന്നിട്ടില്ലാത്തവൻ, ആലയത്തിൽ കടക്കാനൊക്കത്തില്ല, അവന് അംഗവൈകല്യമുള്ളവനാണ്, അവന് ആലയത്തിൻ്റെ അടുത്ത് കടക്കാനൊക്കത്തില്ല. ജീവിതത്തിൽ ഒരിക്കലും ആലയത്തിൽ കടക്കുവാൻ യോഗ്യതയില്ലാത്തവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് ആലയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചതുപോലെ അതേപോലെയുള്ള സമാന ദൈവ പ്രവർത്തികൾ സംഭവിക്കട്ടെ. ആമേന്. അപ്പോസ്തോലനാകുന്ന പത്രോസിനെ ഉപയോഗിച്ചുവെങ്കിൽ, യോഹന്നാനെ ഉപയോഗിച്ചുവെങ്കിൽ, ആമേൻ, ദൈവത്തിന്റെ സഭയെ 1-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചുവെങ്കിൽ, നിങ്ങളുടെ ഊഴം വന്നിരിക്കുകയാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ഊഴം വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ കരങ്ങളിൽ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ദേവാലയ ഗോപുരവാതിൽക്കൽ ഇരുന്ന സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിൽക്കൽ ഇരുന്ന ആ മുടന്തനാകുന്ന മനുഷ്യനെ ഒരൊറ്റ കൽപ്പന കൊണ്ട് എഴുന്നേൽപ്പിക്കുവാൻ പത്രോസിനും യോഹന്നാനും കഴിഞ്ഞുവെങ്കിൽ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ കഴിഞ്ഞുവെങ്കിൽ, അല്ലെങ്കിൽ പത്രോസും യോഹന്നാനും ആ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ യേശു ആ മുടന്തനെ സൗഖ്യമാക്കിയെങ്കിൽ, പ്രിയമുള്ളവരെ, കഴിഞ്ഞുപോയിട്ടില്ല, അവസരം തീർന്നുപോയിട്ടില്ല,
ആമേൻ. ഇന്നും സൗഖ്യം സംഭവിക്കും, നിങ്ങളുടെ കൈകളാൽ സംഭവിക്കും. ഈ തലമുറയിലെ പത്രോസായിട്ട് നിങ്ങൾ തീരുക, ഈ തലമുറയിലെ യോഹന്നാനായി നിങ്ങൾ തീരുക. ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ കരകളുടെ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുക. ഒരു പകർച്ച സംഭവിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിൽ സംഭവിച്ച ആ സംഭവത്തിന്റെ ഒരു പകർച്ച നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. ഓ, ധാരാളം അവസരം ലഭിക്കും. ഈ ഒരു സംഭവത്തോടുകൂടെ പത്രോസിനും യോഹന്നാനും ദൈവോജനം ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിക്കുകയാണ്. അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ചോദ്യങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ നിലവാരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് തൊടട്ടെ. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഹല്ലേലൂയ. ഈ തലമുറയിൽ ഈ പ്രിയപ്പെട്ടവർ അങ്ങയുടെ സാന്നിധ്യത്താലുള്ള ആശീർവാദങ്ങൾ അനുഭവിക്കട്ടെ, വചനത്താലുള്ള അത്ഭുതങ്ങൾ അനുഭവിക്കട്ടെ. അന്ത്യകാല ഉണർവിൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണമായി ഈ പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകത്തിന്റെ തീ അവരുടെ മേൽ ഇറങ്ങട്ടെ, അഭിഷേകത്തിന്റെ തീ അവരുടെ മേൽ ഇറങ്ങട്ടെ, അഭിഷേകത്തിന്റെ തീ അവരുടെ മേൽ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ ആമേൻ, പത്രോസ്, യോഹന്നാൻ അവർ പ്രയോജനപ്പെട്ടതുപോലെ ഈ തലമുറയിൽ പ്രയോജനപ്പെടുവാൻ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ഒരു പകർച്ച സംഭവിക്കട്ടെ. ആമേൻ. വെള്ളിയും പൊന്നും എനിക്കില്ല. ആമേൻ. എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഉടനടി നടക്കുന്ന അത്ഭുതങ്ങൾ, ഉടനടി നടക്കുന്ന അത്ഭുതങ്ങൾ ഈ പ്രിയപ്പെട്ടവരിലൂടെ സംഭവിക്കുവാൻ കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മസാന്നിധ്യത്തിന്റെ തീ ഇപ്പോൾ അവരുടെ മേൽ വീഴട്ടെ. അഭിഷേകത്തിന്റെ പുതപ്പിപ്പോൾ അവരുടെ മേൽ വീഴട്ടെ. അർത്ഥിക്കനെ മേനക്കത്തിരി മൈതരി വർദ്ധമനതി കൽക്കര. അവരിപ്പോൾ തന്നെ ആമേൻ അങ്ങയുടെ സ്പർശനം അനുഭവിക്കട്ടെ. ചിലരുടെ കൈകളില അഗ്നി ആമേൻ കത്തുന്നത് അനുഭവിക്കട്ടെ. ചിലരുടെ ആധാരങ്ങളിൽ ആമേൻ ചില സ്പർശനം ഇപ്പോൾ അവര് അനുഭവിക്കട്ടെ, അനുഭവിക്കട്ടെ, അനുഭവിക്കട്ടെ. ആമേൻ. അവരായിരിക്കുന്ന മുറിയിൽ ഇപ്പോൾ തന്നെ ആ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ ചില സ്പർശനങ്ങൾ ഈ പ്രിയപ്പെട്ടവർ ഇപ്പോൾ അനുഭവിക്കട്ടെ, അനുഭവിക്കട്ടെ, അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ശാരീരിക രോഗം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. സ്വർഗം അവരെ തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകളുടെ നടുവിലായിരിക്കുന്നവർ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. പുതുവഴികൾ തുറക്കപ്പെടട്ടെ. ആമേൻ. ജോലിയില്ലാത്തവർക്ക് അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. ദുശീലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, മദ്യപാനം ആമേൻ ആയതുപോലെയുള്ള ദുശീലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ ആ ദുശീലങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. അവരെ കെട്ടിയിരിക്കുന്ന ദുഷ്ടബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി നടക്കുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ കൊണ്ടുവരുവാനും ആമേൻ അന്യോന്യം ആമേൻ ഇഷ്ടമല്ലാത്ത നിലയിൽ അകറ്റുവാനും വേണ്ടി ശ്രമിക്കുന്ന ദുഷ്ടപിശാചുക്കൾ വീട് വിട്ടു പുറത്തു പോകട്ടെ. ഭവനത്തിന്റെ ഉള്ളിൽ അത്ഭുതം സംഭവിക്കട്ടെ. തലമുറകളുടെ മേൽ വിടുതൽ നടക്കട്ടെ. തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ. വലിയ ദൈവപ്രവൃത്തിയെ കൃത വായിക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ അങ്ങയുടെ സ്പർശനത്തെ പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. സകലത്തിലും യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.